തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലെല്ലാം സൂപ്പർ താരങ്ങളുടെ നായികയായിട്ട് വേഷമിട്ട താരമാണ് ശ്രദ്ധ ശ്രീനാഥ്. മലയാളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ നായികയായിട്ട് എത്തുകയാണ് താരം. ബി ഉണ്ണികൃഷ്ണൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രം ആറാട്ടിലാണ് നടി അഭിനയിക്കുന്നത്. അടുത്തിടെയാണ് ലാലേട്ടിൻ്റെ മാസ് എൻ്റർടൈനർ ചിത്രമായ ആറാട്ടിൻ്റെ ചിത്രീകരണം ആരംഭിച്ചത്. സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്ത അന്ന് മോഹൻലാലിനെ കുറിച്ച് ശ്രദ്ധയുടേതായി വന്ന ട്വീറ്റ് ശ്രദ്ധേയമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതമെന്നാണ് അന്ന് മോഹൻലാൽ ശ്രദ്ധയോട് പറഞ്ഞത്. അതേസമയം 5 കൊല്ലത്തിനു ശേഷമുള്ള മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ച് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ നടി മനസ്സ് തുറന്നിരുന്നു. മലയാളത്തിൽ നിന്നും ഒരുപാട് ഓഫറുകൾ വന്നെങ്കിലും എക്സൈറ്റിംഗ് ആയ ഒന്നും വന്നില്ലെന്ന് ശ്രദ്ധ പറഞ്ഞിരുന്നു. അതാണ് ഒരിടവേളയുണ്ടായത്. മലയാളത്തിൽ അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. മോഹൻലാലിനെ ആദ്യമായി നേരിൽ കണ്ട അനുഭവം നടി പങ്കുവച്ചിരുന്നു. എൻ്റെ കഥാപാത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് ഒരു ദിവസം ഞാൻ സെറ്റിൽ പോയിരുന്നു. ഹെയർ, മേക്കപ്പ്, കോസ്റ്റ്യൂം, ട്രെയിലർക്ക് വേണ്ടിയാണ് പോയത്. സെറ്റിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞു. ലാൽ സാർ ഷോട്ടിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. ഹായ് സാർ എന്ന് പറഞ്ഞ് ഞാൻ അഭിവാദ്യം ചെയ്തു. അദ്ദേഹം തിരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് എന്നെ സ്വീകരിച്ചത്. എങ്ങനെയാണ് ഒരാൾക്ക് ഇതിലും മനോഹരമായി സ്വാഗതം പറയാനാകുക? അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുക ഒരു വെല്ലുവിളി തന്നെയാണെന്നും സത്യത്തിൽ ഞാൻ കുറച്ച് പേടിച്ചാണ് സെറ്റിൽ പോയതെന്നും നടി പറയുന്നു. എൻ്റെ ഡയലോഗുകളൊക്കെ നേരത്തെ പഠിച്ച് നന്നായി ഹോംവർക്കൊക്കെ നടത്തിയ ശേഷമാണ് എന്നും ചെല്ലാറ്. പക്ഷേ ലാൽ സാറും ഉണ്ണികൃഷ്ണൻ സാറും വളരെ സോഫ്റ്റായാണ് പെരുമാറുന്നത്. ഉണ്ണി സാർ സീനൊക്കെ വിവരിച്ചു തരുന്നത് തന്നെ മനോഹരമാണ്. അതുകൊണ്ട് എൻ്റെ ജോലി വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. കപ്പേളയും സി യു സൂണുമാണ് ഒടുവിൽ കണ്ട മലയാള സിനിമകളെന്നും ശ്രദ്ധ പറയുന്നു. അതൊക്കെ ഇഷ്ടപ്പെട്ടു. മലയാള സിനിമയിൽ ഇനിയും അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും നല്ല കഥകൾക്കായി കാത്തിരിക്കുകയാണെന്നും അഭിമുഖത്തിൽ ശ്രദ്ധ ശ്രീനാഥ് വ്യക്തമാക്കി. കൊഹിന്നൂർ എന്ന ആസിഫ് അലി ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ശ്രദ്ധ ശ്രീനാഥ്. സഹനടിയായി സിനിമയിലെത്തിയ താരം പിന്നീട് മറ്റ് തെന്നിന്ത്യൻ ഭാഷകളാണ് തിളങ്ങിയത്. തെലുങ്കിൽ ജേഴ്സി, തമിഴിൽ നേർക്കൊണ്ട പാർവൈ തുടങ്ങിയ ചിത്രങ്ങൾ നടിയുടേതായി കഴിഞ്ഞ വർഷം ശ്രദ്ധിക്കപ്പെട്ടു.